ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത സീരീസ്. ആദ്യം ടെസ്റ്റാണ്, അത് കഴിഞ്ഞാലാണ് T20. ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം BCCI പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ ടീമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ, രാഹുൽ ഇവരായിരുന്നു ഇന്ത്യയുടെ കീപ്പർമാർ. ഇപ്പോഴത്തെ സഞ്ജുവിനെ T20 ടീമിലേക്കാണ് എടുത്തിരിക്കുന്നത്. ടെസ്റ്റ് ടീമിൽ സഞ്ജുവിന് സ്ഥാനമില്ല. T20യിൽ സഞ്ജുവാണ് ഇന്ത്യയുടെ മെയിൻ കീപ്പർ. അപ്പോൾ ബംഗ്ലാദേശ് T20ക്കുള്ള ഇന്ത്യയുടെ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശ് T20 പരമ്പര October 6 ആരംഭിക്കുന്നത്. T20 സീരീസിൽ സഞ്ജു ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. സഞ്ജുവിനെ ഇനിയും അവസരം കൊടുക്കും. സഞ്ജുവിന് മാത്രമല്ല ഇഷാനെയും തിരിച്ചു വിളിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവും ഇഷാനുമായിരിക്കും T20 ടീമിൽ ഇന്ത്യയുടെ കീപ്പർമാർ. ടെസ്റ്റിൽ ഋഷഭ് പന്ത്, രാഹുൽ, ധ്രുവ് ജൂറൽ അതുപോലെ T20 ടീമിൽ സഞ്ജുവിനെ ഉൾക്കൊള്ളിക്കും. സഞ്ജു മാത്രമല്ല ഒരുപാട് യുവതാരങ്ങളും ടീമിലുണ്ടായിരിക്കുമെന്ന് ഗംഭീർ പറയുന്നു. ഇന്ത്യയുടെ യുവതാരങ്ങളായിരിക്കും ഇനി T20 ടീമിൽ ഉണ്ടായിരിക്കുക. സീനിയർ താരങ്ങളെ ആരും തന്നെ ഉൾപ്പെടുത്തില്ല. അതായത് രാഹുലൊന്നും ഇനി T20 ടീമിൽ ഉണ്ടായിരിക്കില്ല. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഓൾറെഡി വിരമിച്ചു. ഇനി അങ്ങോട്ട് T20 ടീമിൽ യുവതാരങ്ങളെ വളർത്തിയെടുക്കാനാണ് ഗംഭീറിൻ്റെ പദ്ധതി. അഭിഷേക് ശർമ്മ, ഋതുരാജ്, ശുമാൻ ഗിൽ, ജയ്സ്വാൾ, സഞ്ജു, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ് തുടങ്ങി ഇന്ത്യയുടെ യുവതാരങ്ങൾ ഇനി അങ്ങോട്ട് T20 ടീമിൽ ഉണ്ടായിരിക്കും. ബംഗ്ലാദേശുമായിട്ടുള്ള പരമ്പരയിൽ ഇവർ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശുമായിട്ടുള്ള T20 സീരീസിൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ വളർത്തിയെടുക്കാനാണ് ഗംഭീറിൻ്റെ പദ്ധതി. സഞ്ജു അവസാനത്തെ T20യിൽ ഡെക്കിലാണ് പുറത്തായത്. എന്നിട്ടും ഗംഭീർ സഞ്ജുവിനെ അവസരം കൊടുത്തു. സഞ്ജുവിനെ വളർത്തിയെടുക്കുമെന്നത് ഉറപ്പാണ്. ദ്രാവിഡിനെ പോലെയല്ല ഗംഭീർ. ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുള്ള ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.